നമുക്ക് കില്ലിംഗ് പേപ്പർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ബാഗിൽ അങ്ങനെ ചെയ്യാൻ നോക്കാം. ചുമ്മാ കില്ലിംഗ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പം അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. 5 mm കില്ലിംഗ് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കില്ലിയണ പോലെ തന്നെ കില്ലിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കില്ല് ചെയ്തെടുക്കണം. കിള്ളിയത് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ തോളിന്മേന്ന് അത് കഴിച്ചെടുത്തിട്ട് ടൈറ്റാക്കി. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ കില്ലിംഗ് അറിയാൻ പാടില്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ. കില്ലിംഗ് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നമ്മളവിടെ ലാസ്റ്റ് ഗ്ലൂ ഇട്ട് ഇതിനെ ഇതൊരു ബീഡാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉണങ്ങാൻ വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ഒത്തിരി ബീഡ്സ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ്, കാരണം നമ്മളിതിന് ഇതുപോലെ ബാങ്കിലെ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഫ്രെയിം വാങ്ങിച്ചിട്ട് ഫ്രെയിം ഇപ്പോൾ ക്രാഫ്റ്റ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിലാണ് കിട്ടുന്നത്. അവിടെ പോയി ബേസ് പറഞ്ഞ് മേടിക്കുക. ബേസ് മേടിച്ചിട്ട് ഇപ്പം ഞാൻ ഒത്തിരി അതുപോലെ കില്ലി ഇത് ബീഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇതുപോലെ ഇപ്പോൾ ഒരു പിങ്കും രണ്ട് കളർ എടുത്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ കളർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. രണ്ട് കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പോൾ ഈ ഫ്രെയിമിൽ ഇത്രയും ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര ഒട്ടിച്ചത് ഞാനത് ബാക്കി എങ്ങനെ ഒട്ടിക്കണേന്ന് കാണിച്ചാൽ നമുക്ക് ഫെവിക്കോൾ തന്നെ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത് നമുക്ക് വേറെ ഒരു ഗ്ലൂ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഫെവിക്കോളൊന്ന് നന്നായിട്ട് ഒട്ടും. അപ്പം ഞാനതൊരു ഇപ്പം ഇത്രയും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കയ്യിലിങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഒരേ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് കറക്റ്റായിട്ട് വരും. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല വളക്ക് എത്ര എണ്ണം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ നമ്മളത് ലാസ്റ്റ് അതൊരു 3-4 എണ്ണം വെക്കാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. കാരണം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ലാസ്റ്റ് വെക്കുമ്പോഴത്തേക്കൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ അത് ഗ്യാപ്പ് വലുതായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ ഇരുന്ന് ഒട്ടിക്കോട്ടെ. നമ്മളിത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് അതേമതി നമുക്ക് സാധാരണ പോലെ തന്നെ വെക്കാം, കുഴപ്പമില്ല. പിന്നെ ഇതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഒട്ടിച്ച് ഒട്ടി ഉണങ്ങിയിട്ടുണ്ട്. ഇത് 3D ഔട്ട്ലൈനറാണ്. അപ്പം ഞാൻ ആ പിങ്ക് തന്നെ, അതായത് അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു ഹോള് പോലെ ഉണ്ട്, അവിടെ മാത്രം ഒന്ന് അപ്പോൾ ഞാൻ പിങ്ക് മാത്രമാണ് എല്ലായിടത്തും വെച്ച് കൊടുക്കുന്നത്. അതിനെ കളർ മാറ്റി മാറ്റി വെച്ച് കൊടുക്കണമെങ്കിൽ വെക്കാം, കുഴപ്പമില്ല. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല രസമുണ്ട്. അതല്ലെങ്കിൽ നമുക്കവിടെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ല. കാരണം ബീഡ്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഫ്രെയിം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫെവിക്കോളും ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല, വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും 3D ഔട്ട്ലൈനർ ഇട്ട് കൊടുക്കുക, സ്റ്റോൺസ് ഒട്ടിക്കുക, ബീഡ്സ് എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു വള നമുക്ക് റെഡിയായിട്ട് കിട്ടും. നല്ല രസമായിരിക്കും. നമുക്ക് ഡ്രസ്സിൽ മാച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.